Smoking causes cancer. Smoking kills. Liquor drinking is injurious to health. എത്ര കുരിപ്പ ഈ ബാക്കിയുള്ളവരും കൂടി പഠിപ്പിക്കോ? ഓടി വയ്യാണ്ടിരിക്കണോണ്ട അല്ലെങ്കിൽ തളച്ചാ എടുത്ത് മോത്താൻ ഒഴിച്ചിട്ടുണ്ടാവും. ഒരാഴ്ച കഴിഞ്ഞിട്ടുള്ളൂ, ഇതൊന്നും വിട്ടില്ല. ഇനി അന്ന് രാത്രി ഇതൊന്നും ഇല്ലല്ലോ, ഒന്നുമില്ലോ ഡയലോഗ്. അവന്റെ മൂക്കുത്തി കമ്മല് 10,000 രൂപ ഗോവ ട്രിപ്പ്, അവിടുന്ന് വളക്കെടുത്ത് ആരെ തിരികൊണ്ട് ഒരു പൈൻറ്റുള്ള കാശ് കിട്ടി. കണ്ണുറച്ചിരിക്കണ കുടിക്കണത്. എന്തൊക്കെയായിരുന്നു? എനിക്ക് ഒരു സമയമുണ്ട്. സമയം ഇനി അവിടെ പോയി രാത്രി ഓരോന്ന് കണ്ടു പേടിച്ചിട്ട് വേണം എന്നെ പ്രാന്താശുപത്രി കൊണ്ടുവരാൻ. എടാ, ഇതിന് ഈ കാപ്പി ഒന്നല്ല കുടിക്കുന്നു. ഒരു ഗ്ലാസ് എടുത്ത് അതിലിത്തിരി ബ്രാൻഡി വെച്ച്, ഇത്തിരി സോഡ, ഇത്തിരി കുരുമുളക് പൊടി അങ്ങനെ ഇട്ട് ഇളക്കിയിട്ട് ഒരു പുട്ടത്ത. അതെങ്ങനെ? അതൊക്കെ അങ്ങക്ക് പറഞ്ഞിട്ടുള്ള പരിപാടിയാണ്. മലയാളത്തിൽ ഉണ്ണിക്കുട്ട പറഞ്ഞ ആ വഴിക്ക് പോണ്ടത്? അല്ലാതെ പറഞ്ഞേക്കണം. അറിയില്ലല്ലോ, ഞാനും കൂടി വന്നാ മതിയായിരുന്നു. അന്റെ കട്ടോടി ഞാൻ പോയി പോലാനോ? ഒരുത്തൻ അന്ന് ഓടി ഒരാഴ്ച ഈ വഴിക്ക് എവിടെയും കണ്ടിട്ടില്ല. പിന്നെ എടാ, അവന് പനിയാടാ. ഇന്നലെ അവന്റെ അച്ഛനെ കണ്ടപ്പോ പറഞ്ഞത്. എങ്ങനെ പനി പിടിക്കാതിരിക്കുക? അന്ന് പറഞ്ഞു തൂറിട്ടാ പറഞ്ഞു കൂടെ പറഞ്ഞിരുന്നത്. 1,000 വട്ടം പറഞ്ഞ വേണ്ട 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 പറഞ്ഞ് കേക്കില്ലല്ലോ. ഞാൻ പറഞ്ഞ കേക്കില്ലല്ലോ. ഒരു സാധനം കിട്ടിയിട്ടുണ്ട്. എന്ത് സാധനം? ഇതാ, ഇത് സംഘടിപ്പിക്കണം. ഇത് റേഡിയോ അല്ലേ? റേഡിയോ അല്ല, EMF ടിക്കറ്റ്. എന്നുവെച്ചാ ഇത് ഉപയോഗിക്കാൻ അറിയണം, മാത്രല്ല കുറച്ച് ബുദ്ധി വേണം. നിങ്ങൾ മേടിക്കണ്ട, ബുദ്ധി ഇരിക്കണ്ടല്ലോ. അന്റെ ബുദ്ധി അല്ല, ഒരു ബൂത്തറ ചേർന്നാൽ അതൊരു മാറിയിട്ടില്ല. അപ്പഴ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. നിക്കടാ, ഇതൊന്ന് പറയട്ടെ. ഇത് വരാം. നിങ്ങൾ ഈ ഇലക്ട്രോ മാഗ്നറ്റിക് കോഴ്സ് നോക്കുന്നുണ്ടോ? സ്കൂളിൽ പഠിച്ചിട്ടുള്ളത്. ഇത് വെച്ചിട്ട് നമുക്ക് നെഗറ്റീവ് എനർജിയുടെ പ്രസൻസ് അറിയാം. എന്ന് വെച്ചാൽ എടാ, എനിക്ക് മനസ്സിലാക്കുന്നത് വിശദമായിട്ട് പറയാം. എടാ, നെഗറ്റീവ് എനർജി എന്ന് പറഞ്ഞാൽ പ്രേതത്തിന്റെ പ്രസൻസ് അറിയാൻ പറ്റുന്നു. എടാ, നീ ഇവൻ അടിക്കണോ ഞാൻ ഇവൻ അടിക്കണോ? ഈ മസ്ലിക്കൊരു അമ്മായമ്മയുടെ ഒരു പ്രേതവും. എടാ, ഞാൻ പറഞ്ഞതൊന്ന് കേക്കടാ. ഞാൻ ഇനി നീ മുണ്ടി എന്റെ കാലി, ഞാൻ നാൻ തല്ലുപിടിക്കേണ്ട കാലിയനെ. നിന്റെ വാക്ക് കേട്ടോ ഒരുത്തൻ പാടെ പരിപിടിച്ച് കിടക്കുന്നത്. എടാ, നീ എങ്കിലും ഒന്ന് ഞാൻ പറഞ്ഞു കേട്ടാ. എടാ, നീ പ്രേതത്തിനെ ആരേജ് വിളിച്ചോ? അത് നിനക്ക് തന്നെ പോയി വിളിച്ചോ? ഞങ്ങൾ എന്തിനാ നീ കൂട്ടിച്ചേർക്കണ്? എടാ, ഒരുപാട് ആഗ്രഹമൊന്നുമില്ല. എന്നാലും എല്ലാരെയും പോലെ ഒരു ആഗ്രഹം ഉണ്ടാവില്ലേ? കുടുംബം, കുട്ടികള്, ജീവിതം, അതിനകത്ത് പണിയുണ്ട്. പണിയൊക്കെ ഉണ്ടാവും. അതിന് മുന്നേ വല്ല കണ്ട കൂതറ പ്രേതങ്ങൾക്ക് ചോര കുടിക്കാൻ കൊടുക്കാൻ ഉണ്ടാവില്ല. എടാ, ഞാൻ പറയുന്നത് ചിലപ്പോ നിങ്ങൾക്ക് വല്ല പൊട്ടത്തരായിട്ടൊക്കെ തോന്നും. പൊട്ടത്തരായിട്ട് തോന്നുന്നില്ല, പൊട്ടത്തരത്തിന്റെ പറയണത്. എടാ, ഒന്ന് പറയട്ടെ. പറഞ്ഞു. നമ്മള് പ്രേതത്തിനെ ഉപദ്രവിക്കാനല്ല പോണത്, സഹായിക്കാനല്ല. ബെസ്റ്റ്, ഇവന് പ്രാന്താണ്. ഇവന് ഇപ്പൊ നോക്കിയ ഭേദോട്ടോ, പിന്നെ നോക്കിയ ഭേദമല്ലോ. എടാ, ഞാൻ പറയുന്നത് ഒന്ന് കേൾക്കും. കൂട്ടുകാരെന്ന് വന്ന എന്തിനൊപ്പം നിൽക്കും അല്ലേ? അതെ. എടാ, ഇവര് ആനെ തറക്കാനാ പറയണെന്ന് നമുക്ക് ഒപ്പം പോയി കൂടാ. ഇവ പ്രേരത്തിന് പിടിക്കാനല്ലേ പോണത്? അല്ലടാ, ശരിക്കും ഇപ്പൊ എന്താ ഉദ്ദേശം? അപ്പൊ എന്താ ഇവ പോയി കൂട? നിക്കടാ, ഈ തോക്കിനുള്ളിൽ കയറി വെടിവെക്കല്ലേ. ഇപ്പൊ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ഇത് ശരിക്കും തുടങ്ങുന്നുണ്ട് ഒരു പഴയ കഥയിൽ നിന്നാണ്. അതെ, അംബികയുടെ കഥ. അല്ല, സത്യത്തിൽ പറഞ്ഞെന്താ? ഇത് നമ്മുടെ നാട്ടിൽ നടന്നൊരു സംഭവമാണ്.
നാട്ടുകാരില് പലരും ഇപ്പൊ അതൊക്കെ മറന്നു തുടങ്ങി. കുന്നത്ത് വീട് കേട്ടിട്ടുണ്ടോ? ഒരു നായർ തറവാടാ. സാമ്പത്തികം കൊണ്ടും പിടിപാട് കൊണ്ടും പ്രമാണിത്തരം കൊണ്ടും പേര് കേട്ട ആളായിരുന്നു അവിടുത്തെ കാരണവര് കുന്നത്ത് പത്മനാഭൻ നായർ. പത്മനാഭൻ നായർ എന്തിനെങ്കിലും ഇറങ്ങിപ്പുറപ്പെട്ട അത് നടത്തിയിട്ടേ മടങ്ങും. ആ നാട്ടിൽ ഇനി എന്ത് പ്രശ്നം നടന്നാലും മധ്യസ്ഥതയ്ക്ക് എത്തുന്നത് പത്മനാഭൻ നായർ മുന്നിലാ. അവിടുത്തെ അവസാനത്തെ വാക്ക് നായരുടെ. അപ്പോ പറഞ്ഞു വന്നത് ഈ പത്മനാഭൻ നായർക്ക് ഒരു മകനുണ്ട്, ആനന്ദ് എന്ന പേര്. പഠിത്തമൊക്കെ കഴിഞ്ഞ് ഒരു ജോലിക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക. നായരുടെ മകനാണെങ്കിലും ആ പ്രമാണിത്തരൊന്നും ആ ചക്കനില്ല. ഒരു ദുശീലമില്ലാത്ത ഒരു നാട്ടുമ്പുറത്തുകാരൻ. നായരുടെ വീട്ടിലെ സ്ഥിരം പണിക്കാരനാണ് തെക്കേതിലെ ബാലൻ. കുന്നത്ത് തറവാട്ടിലെ ആശ്രിതരും സ്ഥിരം പണിക്കാരുമായിരുന്നു ഈ തെക്കേതിലെ ബാലന്റെ അച്ഛൻ നാരായണന്റെ കാലം തൊട്ട്. തലമുറകളായി കുന്നത്ത് വീടിനെ ആശ്രയിച്ചാണ് തെക്കേക്കാര് ജീവിച്ചു പോകുന്നത്. ഈ ബാലന് ഒരേ ഒരു മകളാ, പേര് അംബിക. മിടുക്കിയായിരുന്നു അംബിക. പഠിക്കുന്ന കാര്യത്തിലായാലും മറ്റെന്ത് കാര്യത്തിലായാലും ആ നാട്ടിൽ ആർക്കും അവളെ പറ്റിയ ഒരു മോശം അഭിപ്രായം ഉണ്ടായിരുന്നു. അത്രയ്ക്ക് നല്ല കുട്ടിയായിരുന്നു. ഈ അംബികയും ആനന്ദും ചെറുപ്പം തൊട്ടേ കളിക്കൂട്ടുകാരായിരുന്നു. അവര് വലുതായപ്പോ എപ്പോഴോ അവരുടെ ആ കൂട്ടിട്ട് പ്രേമത്തിലേക്ക് ചെറുതായി ഒന്ന് വഴിമാറി. സാധാരണ ഈ പഴയ തറവാട്ടിലൊക്കെ കണ്ടുവരുന്ന ഒന്നാണ് പണിക്കാരന്റെ മകളോടുള്ള താല്പര്യം. എന്നാൽ ഇത് അതുപോലുള്ള ഒന്നായിരുന്നില്ല. അവര് തമ്മിൽ ശരിക്കും ഒരു ദിവ്യപ്രേമം തന്നെയാണ്. തന്റെ തറവാട്ടില് പണിക്കാരന്റെ മകളോട് ഇഷ്ടത്തിലാണെന്ന് പറയാൻ, അതും സ്വന്തം അച്ഛനോട് പറയാൻ ആനന്ദിന് പേടിയായിരുന്നു. സ്വന്തമായ ഒരു ജോലി കിട്ടുന്നവരെ ഈ വിവരം അച്ഛനെന്നും മറ്റു കുടുംബക്കാരിൽ നിന്നൊക്കെ മറച്ചു വെക്കാൻ അവൻ നന്നേ കഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഇവരുടെ പലപ്പോഴും കൂടിക്കാഴ്ചകളൊക്കെ ഒഴിഞ്ഞ അമ്പലപ്പറമ്പുകളിലും ഇടവഴികളിലുമായിരുന്നു. എത്രയൊക്കെ മറച്ചു വെച്ചാലും നമ്മുടെ നാട്ടുകാരല്ലേ നായരുടെ മകനും ബാലന്റെ മകളും തമ്മിലുള്ള ഈ പ്രേമമൊക്കെ നാലാള് കൂടുന്നിടത്തെല്ലാം ചർച്ചയായിരുന്നു. ആ ഇടയ്ക്കാണ് ആനന്ദിന് ഗൾഫിലൊരു ജോലിയൊക്കെ ശരിയാവുന്നത്. ഗൾഫിൽ പോയി എല്ലാം സെറ്റായതിനു ശേഷം അടുത്ത വരവിൽ ഇനി എന്ത് എതിർപ്പുണ്ടായാലും ഈ വിവരം അച്ഛനെ അറിയിക്കാനും കല്യാണം നടത്തി ഗൾഫിലേക്ക് പോകുമ്പോൾ അവളെ കൂടി കൊണ്ടുപോകാമെന്ന് ഉറപ്പു നൽകാൻ കൂടി വേണ്ടിയാണ് അവർ തമ്മിൽ അന്ന് അവസാനമായി കണ്ടുമുട്ടിയത്. എല്ലാ വിഷമങ്ങളും ഉള്ളിലൊതുക്കിക്കൊണ്ട് എല്ലാം ശരിയാവണമെന്നുള്ള പ്രാർത്ഥനയോടുകൂടി അവർ അന്ന് യാത്ര പറഞ്ഞു പിരിഞ്ഞു. മകൻ ഗൾഫിൽ പോയതിനു ശേഷമാണ് പത്മനാഭൻ നായർ മകന്റെ ഈ പ്രേമ വിവരങ്ങളെ പറ്റിയൊക്കെ അറിയുന്നത്. നായർക്ക് അത് വലിയൊരു ഷോക്കായിരുന്നു. പക്ഷേ നായരെ കാത്ത് അതിനേക്കാൾ വലിയൊരു ഷോക്കായ ന്യൂസ് വരാനിരിക്കുന്നുണ്ടായിരുന്നു. തൻ്റെ ഒരേ ഒരു മകൻ സകല സ്വത്തുക്കൾക്കും അവകാശി ഗൾഫിൽ വച്ച് ഒരാക്സിഡന്റ് മരിച്ച വിവരം നായർ അറിയുന്നു. ഇതറിഞ്ഞ അംബിക ഒരു ഷാളിന്റെ തുമ്പില് അവളുടെ ജീവിതം. അവളും പോയി അവനും പോയി. എനിക്ക് മനസ്സിലാവാത്ത നീ എന്തിനാ അതിന്റെ പിന്നെ കിടക്കണം? അതാ സാധാരണ ഒരു ആളാത്മഹത്യ പ്രേതമാണ് നിങ്ങൾ എവിടെയെങ്കിലും കിടക്കുന്ന. ഞങ്ങൾ പിന്നെ അവനെ കുമ്പ പ്രേതത്തിനൊപ്പമല്ലോ. എന്നാ സാധാരണ അങ്ങനെയല്ല. ഈ മരണത്തിൽ എന്തോ ദുരിതമുണ്ട്, അത് നമ്മൾ കണ്ടുപോയി. ഇതാ തന്നെ ഇത് ഡോക്ടറെ കാണിക്കാനു പല ജവാദി ടീമുകളും ഇജാദി ടീമുകളുണ്ടല്ലോ കണ്ടിട്ട്. നീ നടക്കണ വല്ല കാര്യം പറ എവിടെ പോയി അന്വേഷിക്കാനാ അതൊക്കെ? ഇവര് പ്രാന്താടാ. ഞാൻ പറയുന്ന ഒരു കാര്യം നിങ്ങൾക്ക് ആർക്കും തോന്നുന്നില്ല? തോന്നില്ല കേട്ടോ, തീരെ തോന്നില്ല. ആ അനക്ക് തോന്നില്ല? എടാ ഈ പറയട, എല്ലാരും വിശ്വസിക്കുന്ന കഥ ഇങ്ങനല്ലേ? എന്നാ അങ്ങനെയല്ല കഥ. അങ്ങനല്ലേ നിങ്ങൾ എന്തീ പറയുന്നു? നമ്മുടെ കുന്നത്ത് പത്മനാഭൻ നായരുടെ ഡ്രൈവർ സന്തോഷില്ലേ, ഞാനും അവന് അത്യാവശ്യം നല്ല ക്ലാസ് മിസ്. അപ്പോ ഞങ്ങൾ എന്നും ആനപ്പാറുടെ അവിടെ ഇങ്ങനെ ഒന്ന് കമ്പനി കൂടലുണ്ട്. ഒരു ദിവസം ഫുള്ളൊക്കെ വാങ്ങി ചില്ലൊക്കെ വാങ്ങി ഞങ്ങൾ അവിടെ ഇരുന്നു കൂടി അത്യാവശ്യം മോഡായപ്പോ എന്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഓരോ കഥകൾ വരാൻ തുടങ്ങി. അന്നാണ് ഇവൻ ഈ കഥ എന്നത്. അപ്പോ ഞാൻ നീ ആയതുകൊണ്ട് നിന്നോട് പറയാം, പക്ഷെ ഇത് നമ്മളല്ലാണ്ട് നാലാമതൊരാളറിയാം. ഹലോ, ആ സാർ, ആ
നീ എന്തായാലും വിട്ടോ, ഇവിടെ നാട്ടില് എന്റെ കൂടെ ഒക്കെ നടന്നിട്ട് വെറുതെ പറഞ്ഞത് പോയത് നടപ്പം നടന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. അപ്പൊ നോക്കട്ടെ സാറെ, ജോലി സെറ്റായില്ലേ, അവിടെ കണ്ട് സെറ്റായിട്ട് വേണം ആശാനിയും കൂടി കൊണ്ട് കൊണ്ടുപോയാൽ. വരണം എന്നൊന്നും വിളിക്കണ്ട, എനിക്ക് പണിയെടുത്ത് ജീവിക്കാൻ പറ്റില്ല, ഞാനിവിടെ നാട്ടുകാരൊക്കെ പറ്റി ജീവിച്ചോളാം. നിങ്ങൾ അത് വിട്, ബാക്കി പറയും. അല്ലെങ്കിൽ വേണ്ട, ഞാനൊന്നും പറഞ്ഞിട്ടില്ല, നീ ഒന്നും കേട്ടിട്ടില്ല. നിങ്ങൾക്ക് നിന്റെ അടുത്ത് ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ടോ? നമ്മള് പറഞ്ഞു മാറിയത് കഥ പറയുന്നത് അമ്മേ. അന്ന് സന്തോഷ് നല്ല ഫിറ്റായിട്ട് സംസാരിക്കാൻ നമുക്ക്, ഞാൻ അവൻ അറിയാണ്ട് അവൻ്റെ വീഡിയോ എടുത്ത് വെച്ചു, വേറെ ആർക്കും ഞാൻ കാണിച്ചു കൊടുത്തിട്ടില്ല. ഇതൊന്ന് കണ്ടു എനിക്ക് നാട്ടിൽ നിന്ന് പോവാനേ തോന്നുന്നില്ല. പോയി രക്ഷപ്പെടാൻ നോക്കടേക്ക. അവിടെ പോയിട്ട് വേണം ആശാനി വേഗം കൊണ്ടുവരാൻ. ഈ ആദ്യം പോയിട്ട് രക്ഷപ്പെടാൻ നോക്കും, ഇത് പണ്ട് ചെന്നൈക്ക് പോയ മാതിരി പിറ്റത്തെ ദിവസം തിരിച്ചു പോരും. രാവിലെ എന്റെ ഈ തോന്നൽ തന്നെ ഈ പ്രശ്നം, എന്റെ ഈ തോന്നൽ കാരണമാണ് ഈ കണ്ട വിഷയങ്ങളുണ്ടായി. ഇനി അവിടെ പോയാലും അതേമാതിരി തോന്നുവോ? ഈ എങ്ങനെയെങ്കിലും ഒന്ന് അവിടെ പോയി നിൽക്കാൻ നോക്കടാ, ഈ നാട്ടിലൊന്നും നിന്നിട്ട് കാര്യം. ഇന്നെക്കൊണ്ട് പറയിപ്പിക്കാൻ നടക്കണം, കേറി പോവാൻ നോക്കടാ. അറിഞ്ഞോ അറിഞ്ഞങ്ങള് എന്താടാ എന്റെ അമ്മായിമ്മ വിട്ടുവോ? സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയുമ്പോ ഒരുമാതിരി ചെറ്റ വർത്തമാനം പറയാതിട്ടോ. ഈ നീ പറയടാ. ഡാ ആ പത്മനാഭൻ നാരായണ പോലീസ് നോക്കി, ഇന്നത്തെ പേപ്പറിലുണ്ട് നോക്കിയൊക്കെ. പോയിട്ടാണ്ടോ? ഇപ്പം പറഞ്ഞ ശരിയാടാ, ആ പെണ്ണ് തൂങ്ങിച്ചത്തല്ല, ആ കുളിരദാസന്റെ കൂടെ ഒരു ചെക്കൻ നടന്നില്ലേ, അതൊക്കെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിപ്പോ കേറി വൈറലായിരുന്നു, എന്റെ ഫോണിലുണ്ട്. നിന്നോടുള്ള വിശ്വാസത്തിന്റെ പുറത്ത് ഞാൻ പറയാം, ഞാനിപ്പോ ഇത് ആരോട് പറഞ്ഞില്ലെങ്കിൽ എന്റെ ഉള്ളിൽ കിടന്നത് ഭയങ്കര പ്രശ്നമുള്ള കാര്യമാണത്. ഞാൻ ആരോട് പറയുന്ന സന്തോഷേട്ടാ, നിനക്ക് ഇന്ന വിശ്വാസമില്ലേ? എടാ നിന്നെ വിശ്വാസം ഇല്ലാഞ്ഞിട്ടല്ല ഞാൻ ഈ പറയണത്, ഈ ഫുള്ളാണ് സത്യം. വേണ്ട വേണ്ട വേണ്ട, നീ അത്ര വലിയ സത്യം നീ ചെയ്യണം. അതാണ് എന്നാ സന്തോഷം പറ.
എന്റെ മുതലാളിയുടെ മോൻ പ്രേമിച്ചൊരു പെണ്ണില്ലേ? ആ തൂങ്ങിച്ചത്ത പെണ്ണല്ലേ? ആ അതിനിപ്പോ എത്ര വലിയല്ലോ നാട്ടുകാർക്ക് മൊത്തറിണല്ലേ? തൂങ്ങിച്ചത്തല്ലേ? കൊന്നടാ. കൊല്ലേ? പതക്കെ പറടാ. എനിക്കിപ്പൊ നാട്ടുകാരെ മുഴുവൻ കേൾപ്പിക്കും. ഇവിടെ ആര് കേൾക്കാനും സന്തോഷം കേട്ടോ. നമ്മള് ധൈര്യമായിട്ട് പറയും. മുതലാളിയുടെ ചെക്കനെ ഗൾഫിൽ പോയതിന് ശേഷമല്ലേ ആ പെണ്ണുമായിട്ടുള്ള പ്രേമകാര്യം മുതലാളി അറിയണത്? അത് നിങ്ങളെ മുതലാളിയെ മാത്രമാണ് ആ പറഞ്ഞത്. നാട്ടുകാർ മൊത്തം എന്നോ പറഞ്ഞു. അതിന്റെ പ്രശ്നം ആ നാട്ടുകാർ അറിഞ്ഞത് മുതലാളിക്ക് കുറച്ച് പ്രശ്നമായി. ഈ കാര്യം ചോദിക്കാൻ വേണ്ടിട്ട് ബാലന മുതലാളി അങ്ങോട്ട് വിളിപ്പിച്ചു. മുതലാളിയും ബാലനും തമ്മിൽ ചെറിയ കശപിച്ച കശപിച്ച ഇത് ബാലന സ്റ്റൈൽ. ബാലന അവിടെ നിന്ന് ഒറ്റ പോക്ക് നേരെ ബാലിലേക്ക് പോയി. രണ്ടെണ്ണം വീശ് അവൻ അവിടെ ഇരുന്നിട്ടുണ്ടാവും. ചെലപ്പോ വൈകിട്ടായിട്ട് അച്ഛനെ കാണണ്ടായി പോവോ. അന്വേഷിച്ചു വന്ന് ഇവിടെ വന്നപ്പോ മുതലാളി രണ്ടെണ്ണം കേറിയിരിക്കുന്ന നേരം വൈകിട്ട് ഇവിടെ കണ്ടത് ഇളകി 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 അവര് തമ്മില് തെറുതിക്കാരായി പുല്ലും പരട്ടെ വിളിച്ച് പറയാ. അത് കയ്യാങ്കലിയിലെത്തി എത്തേ വിളിച്ച് മുതലാളിയുടെ ഒറ്റ പിടി പോക്കും. മുതലാളിയുടെ കയ്യല്ലേ ആദ്യക്കലും പെണ്ണു വന്നു. ആരും അറിയാതെ അവളുടെ വീട്ടിൽ കൊണ്ടുപോയിട്ട് അപ്പത്തിട്ട് അത് തെട്ടിത്തൂച്ചു. പിറ്റേ ദിവസം നേരം വെളുക്കുമ്പോഴാണ് മുതലാളിയുടെ മകൻ അവിടെ ആക്സിഡന്റിൽ മരിച്ച കാര്യം നാട്ടുകാരുള്ളത്. അപ്പൊ നാട്ടുകാരെന്ത് വിചാരിച്ചു? എന്താ വിചാരിക്ക? അവനവിടെ ചത്തു. അത് കേട്ടപ്പോ ഇതാണ് സംഭവം നടന്നത്. മുതലായത് സന്തോഷ ഏട്ടാ, ഇത്രയും വലിയൊരു സംഭവം നിങ്ങളെ ഉള്ളിൽ കിടന്നിട്ട് നിങ്ങൾ ഇത് ആരോടും പറഞ്ഞില്ലേ? അല്ലെങ്കിൽ നമ്മുടെ സംശയങ്ങൾക്കും കണ്ടുപിടുത്തങ്ങൾക്കും നമ്മുടെ ഒരു വിലയില്ലല്ലോ. ഞമ്മ വിചാരിച്ചപ്പോ എന്തായാലും എന്റെ പ്രയത്നത്തിന്റെ പ്രതികാരം ഇപ്പൊ തീർന്നില്ലേ? തീർന്നു. ഇപ്പൊ ശാന്തി കിട്ടിയിട്ടുണ്ടാവും. നമ്മുടെ കുളിരദാസ് എവിടെ ഉണ്ടാവും? ഞാനല്ല പട്ടി. ഏട്ടാ ഏട്ടാ, നമ്മുടെ കുളിരദാസന്റെ ഈ ഓട്ടം നാട്ടിലുള്ള അടുത്തേതോ പ്രശ്നത്തിന് അതോർത്തു. ഇതിനൊക്കെ ഒരു അവസാനം വേണമെങ്കിൽ അതിന് നമ്മുടെ കുളിര് തന്നെ വിചാരിക്കണം. എന്തിനൊപ്പം
എടാ ഇവര് ആനെ തളക്കാനാ പോണെന്നുണ്ട് ചമ്പ ഒപ്പം പോയി കൂടാ. ഇവ പ്രേതത്തിന് പിടിക്കാനേ പോണത്. എടാ നിക്ക് ഈ തോക്കിനുള്ളിൽ കയറി വേണ്ടിയൊക്കെ ഒന്ന് പറഞ്ഞു തീരെ കൂട. എടാ നീ ഇവരെ തല്ലണോ അതാ ഞാൻ ഇവരെ തല്ലണോ? തല്ലണം നല്ല അടിക്കണോന്നല്ലേ? സോറി പ്രേതത്തിന്റെ സാന്നിധ്യം അറിയാൻ പറ്റും. ഏഹ് കൊഴപ്പില്ല, പ്രേതത്തിന്റെ സാന്നിധ്യം അറിയാൻ പറ്റും. എടാ നീ ഇവരെ അടിക്കണോ അതാ ഞാൻ ഇവരെ അടിക്കണോ? ഈ മസ്തിക്ക് അവന്റെ അമ്മയുടെ പ്രേതവും. എടാ ഞാൻ പറഞ്ഞു ഒന്നും കേക്കടാ, ഇനി നീ മിണ്ടിയ നിന്റെ കാലം ഞാൻ തലപിടിക്കും. എന്റെ വാക്ക് കേട്ടാണോ ഒരുത്തരം അവിടെ പരിപിടിച്ച് കിടക്കുന്നത്? എടാ നീങ്ങുന്നു ഞാൻ പറഞ്ഞു കേക്കടാ, നീ പ്രേതത്തിനെ ആരെയച്ചാ വിളിച്ചോ? അതിനെന്തിനാ ഞങ്ങളെ കൂട്ടി വിളിക്കുന്നത്? നടക്കും ഒറ്റയ്ക്ക് പോയി പറ്റിയോ?